ഹായ്, ഇന്ന് നമുക്ക് ചിക്കൻ കട്ട്ലറ്റ് വേഗത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലി കളഞ്ഞ് ഉടച്ചു വയ്ക്കുക. ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ഉപ്പും കുരുമുളക് പൊടിയും അല്പം വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് നന്നായി വേവിക്കുക. വെള്ളം വറ്റിച്ചെടുക്കണം. ചിക്കൻ വെന്ത് ആറിക്കഴിയുമ്പോൾ അതിനെ ക്രഷ് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി വെക്കണം. ഫില്ലിംഗ് തയ്യാറാക്കാനായി ഒരു പാനിൽ എണ്ണയൊഴിച്ച് ചെറുതായി അരിഞ്ഞ ഒരു സവാള ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് നന്നായി വഴറ്റുക. ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം. ഉള്ളി നന്നായി വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും ചേർത്ത് ചെറിയ തീയിൽ നന്നായി വഴറ്റുക. ഇതിലേക്ക് വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ പീസ് ചേർക്കുക. വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. ഫില്ലിംഗ് റെഡിയായി കഴിഞ്ഞു. അടുത്തതായി ഒരു ബൗളിലേക്ക് ഒരു മുട്ട, ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് വെക്കുക. ഫില്ലിംഗ് തണുത്ത് കഴിയുമ്പോൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഉരുട്ടി മുട്ട മിക്സിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എടുക്കാം. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്ന വിധം ഞാൻ ചിക്കൻ നഗറ്റ്സിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഷേപ്പ് ചെയ്ത കട്ട്ലറ്റ് ചൂടാക്കിയ എണ്ണയിൽ ചെറിയ തീയിൽ പൊരിച്ചെടുക്കാം. കട്ട്ലറ്റിൻ്റെ ഷേപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചെറുതോ വലുതോ ആക്കി എടുക്കാം. നല്ല ടേസ്റ്റി കട്ട്ലറ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.